നമസ്കാരം, വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റ് വാർത്തകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കുറവായിരിക്കും. പ്രധാനമായും കേരള സ്റ്റോറി വീണ്ടും വിവാദമാവുകയാണ്. അത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടനുബന്ധിച്ച് ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ. ദൂരദർശൻ അതിൻ്റെ തീരുമാനം, അതായത് വെള്ളിയാഴ്ച ഏപ്രിൽ 5 ഇന്ന് അത് പ്രദർശിപ്പിക്കും 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ തുടർന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP എതിർക്കുന്ന, സംഘപരിവാറിനെ എതിർക്കുന്ന, കേരള സ്റ്റോറിക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഏകദേശം തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും വളരെ ശക്തമായ പ്രതിഷേധമാണ്. ഇത്രയ്ക്ക് നഗ്നമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം, വിവാദ ചിത്രം ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യാൻ ദേശീയ ടെലിവിഷനായ ദൂരദർശൻ തീരുമാനിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വിവരം ദൂരദർശൻ പുറത്തറിയിച്ചത്, സംപ്രേഷണ സമയവും എല്ലാം പുറത്തുവിട്ടത്. ഇന്ന് രാത്രി 8 സംപ്രേഷണം. ലോകത്തെ നടുക്കിയ കേരളത്തിൻ്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് ദൂരദർശൻ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്തെ നടുക്കിയ കേരളത്തിൻ്റെ കഥ ദൂരദർശനാണ് പറയുന്നത്, ഓർക്കണം. സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അതീവ എന്താ പറയണ്ടോ, വളരെ സെൻസിറ്റീവായി സർക്കാർ കരുതുന്ന ഒന്നാണല്ലോ ദൂരദർശനും ആകാശവാണിയും ഒക്കെ. ആർക്കും കടന്നു ചെല്ലുവാൻ പറ്റില്ല. വളരെ കൃത്യമായ നിലപാടുകൾക്ക് മാത്രമേ അതിലൂടെ പുറത്തറിയിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിലൂടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരള സ്റ്റോറി പോലെ ഒത്തിരി നുണകൾ, അത് നുണകളെല്ലാം പൊളിച്ചടുക്കിയിട്ടുള്ളതാണ് കേരളത്തിൽ നിന്ന്. അത് കൃത്യമായി നുണയാണ് എന്ന് പറയുകയും പിന്നെ മാറ്റി എഴുതുകയും 10 പ്രാവശ്യം സെൻസർ ബോർഡിനത് കത്രിക വെക്കേണ്ടതായിട്ട് വന്നതിൻ്റെ പേരിൽ തന്നെ. ആ ചിത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിന് അകത്ത് മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ചിത്രമാണ് കേരള സ്റ്റോറി. സുദീപ്തോ സെൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കേരളത്തെക്കുറിച്ച് വളരെ തെറ്റായ ധാരണകൾ പരത്തുന്നതായിരുന്നു. സംസ്ഥാനത്ത് മതപരിവർത്തനവും മത തീവ്രവാദവും നടക്കുന്നുണ്ടെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ച പ്രൊപ്പഗണ്ട സിനിമ, ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ്, അതല്ല അന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ പ്രൊപ്പഗണ്ട സിനിമ May 5 റിലീസായത്. February 16 ചിത്രം CTVയിലൂടെ OTTയിലെത്തി. യഥാർത്ഥ കഥയെ അടിസ്ഥാനപ്പെടുത്തി ചിത്രീകരിച്ച സിനിമയാണിതെന്ന പ്രചാരണം റിലീസ് സമയത്ത് ശക്തമായിരുന്നു. 3000 സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥ എന്ന ടാഗ് ലൈനോടുകൂടി വന്ന സിനിമയ്ക്കെതിരെ നിരവധി പേർ നിയമപരമായി നീങ്ങിയതിനെ തുടർന്ന് 3000 എന്നത് 3 കഥ എന്ന് തിരുത്തേണ്ടതായിട്ട് വന്നു. ടാഗ് ലൈൻ മാറ്റേണ്ടതായിട്ട് വന്നു. പലയിടങ്ങളിൽ നിന്നായി വിമർശനങ്ങൾ ഉയർന്ന സിനിമയാണ് ഇപ്പോൾ ദേശീയ ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നീക്കമെന്നും മതധ്രുവീകരണത്തിനുള്ള ശ്രമമാണെന്നും പരക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ആകെ അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വ്യത്യസ്ത മതവിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞു വരുന്ന കേരളത്തിൽ മതവർഗീയതയുടെ വിത്തിട്ട് ഭിന്നിപ്പുണ്ടാക്കാനുള്ള BJPയുടെ ശ്രമത്തിന് ദൂരദർശൻ പോലുള്ള പൊതുമേഖലാ മാധ്യമ സ്ഥാപനം കൂട്ടുനിൽക്കരുത്. April 5 വെള്ളിയാഴ്ച, അതായത് ഇന്ന് രാത്രി 8 ചിത്രം സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ചിത്രം ഇറങ്ങിയ കാലത്ത് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. ട്രെയിലറിൽ 30,000 സ്ത്രീകൾ മതം മാറി തീവ്രവാദ പ്രവർത്തനത്തിന് പോയി എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. അധിക്ഷേപകരമായ 10 ഒഴിവാക്കണമെന്ന് സെൻസർ ബോർഡ് തന്നെ നിർദ്ദേശിച്ച ചിത്രമാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും
നേതാക്കളെയും മോശമായി ചിത്രീകരിക്കുന്ന സിനിമ കേരളം തീവ്രവാദികളുടെ പറുദീസയാണെന്ന സംഘപരിവാറിൻ്റെ കള്ളപ്രചാരവേല ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ബി ജെ പിയുടെ നീക്കമാണ് പെട്ടെന്ന് സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലുള്ളത്. ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് മുന്നേറാനായിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ആ സാഹചര്യത്തിലാണ് വർഗീയ വിഷം ചീറ്റുന്ന സിനിമാ പ്രദർശനവുമായി ദൂരദർശൻ മുന്നോട്ട് വരുന്നത്. അത്തരം നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ജാഗ്രതയോടെ പ്രതിരോധിക്കുമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശനെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനം മാറരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം ലക്ഷ്യമാക്കി നിർമ്മിച്ച ചിത്രമാണ് കേരള സ്റ്റോറിയെന്നും സിനിമ പ്രദർശിപ്പിക്കുമെന്ന തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിൻ്റെ ഔദ്യോഗിക വാർത്താ സംപ്രേക്ഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കമാണിത്. ഇതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണം. പരസ്പര സഹോദര്യത്തിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് കേരളം. ലോകത്തിനു മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് ഈ സിനിമ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നീതി ആയോഗിൻ്റെ അടക്കമുള്ള വിവിധ സൂചികകളിൽ മുൻപന്തിയിലുള്ള കേരളത്തെ സോമാലിയ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ ഇപ്പോൾ മതം മാറ്റത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നത്. സംഘപരിവാർ സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന നുണകളും അപരവിദ്വേഷവും അടിസ്ഥാനമാക്കിയ ഈ സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയായി ദൂരദർശനെ പോലുള്ള പൊതുമേഖലാ സ്ഥാപനം മാറരുത്. ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശൻ. ഏപ്രിൽ 5-ന്, അതായത് ഇന്ന്, ഈ സിനിമ സംപ്രേഷണം ചെയ്യുമെന്ന അറിയിപ്പ് കേരളത്തെ ആകെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. വർഗീയ ധ്രുവീകരണത്തിനായി നടത്തുന്ന ഇത്തരം വിധ്വംസക നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേപോലെ ദൂരദർശൻ ചാനലിൽ ദി കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രം പ്രദർശിപ്പിക്കുന്നത് കേരള വിരുദ്ധമാണെന്ന് മന്ത്രി പി രാജീവ് പ്രസ്താവിച്ചു. തീർത്തും കേരള വിരുദ്ധവും പ്രത്യേകമായി ഒരു മതത്തിനെതിരെ വിദ്വേഷം പരത്തുന്നതുമായ സിനിമ പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പ്രതിഷേധാർഹമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ആസൂത്രിതമായ രീതിയിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ പ്രദർശിപ്പിക്കാനുള്ള ദൂരദർശൻ്റെ തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റോറി ഇറങ്ങിയതിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ മലയാളികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള മോശം സമീപനം തുടരുന്നതിനും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമെന്ന ഈ നാടിൻ്റെ സൽപ്പേരിന് കോട്ടം തട്ടിക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഈ സിനിമയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത്. ഇതിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റോറി പ്രദർശനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ദൂരദർശനെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നു. യു ഡി എഫ് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകില്ലെന്ന് ബോധ്യമായ സംഘപരിവാർ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദൂരദർശനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം. അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയായ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിലൂടെ മതേതര സമൂഹത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന തന്ത്രമാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം നടപ്പാക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്.
മോദി ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധ നടപടിക്കെതിരെ കോൺഗ്രസും യുഡിഎഫും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും സതീശൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി പാർട്ടിയുടെ വക്താവ് ഗൗരവ് വല്ലഭ് വ്യാഴാഴ്ച രാജി സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച കത്തിൽ ഗൗരവ് വല്ലഭ് കോൺഗ്രസ് പാർട്ടിയെ ദിശയില്ലാത്തതെന്ന് വിളിക്കുകയും ജാതി സെൻസസ് പോലുള്ള തൻ്റെ പുറത്തു പോകാനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. തനിക്ക് സനാതൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ ദിശാബോധമില്ലാത്ത യാത്രയിൽ ഞാൻ അസ്വസ്ഥനാണ്. സനാതനവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്താനോ രാജ്യത്തെ സമ്പത്ത് സൃഷ്ടിച്ചവരെ ദുരുപയോഗം ചെയ്യാനോ എനിക്ക് കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഞാൻ രാജിവെക്കുകയാണ്. ഇതാണ് അദ്ദേഹം എക്സിൽ എഴുതിയത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കോൺഗ്രസ് അധ്യക്ഷ പ്രചാരണം കൈകാര്യം ചെയ്തിരുന്ന ഗൗരവ് വല്ലഭ് സാമ്പത്തിക വിഷയങ്ങളിൽ വിദഗ്ധനായിരുന്നു. 2023 രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദയപൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചെങ്കിലും തോറ്റുപോയി. 2019 ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ഈസ്റ്റിൽ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ച ഗൗരവ് വല്ലഭ് അവിടെ 18,000-ത്തിലധികം വോട്ടുകൾ നേടി. അന്നത്തെ മുഖ്യമന്ത്രി രഘുവർ ദാസിനും സരയു റോയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്തി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. കോൺഗ്രസ് ഇങ്ങനെ തുടങ്ങിയാൽ, കോൺഗ്രസിന് നേതാക്കൾ ഇങ്ങനെ തുടങ്ങിയാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിക്ക് പൊതുവായ എല്ലാവർക്കും യോജിപ്പുള്ള ഒരേ ഒരു സംഗതി രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ ഇന്ത്യയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടണം. അതിവേഗം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാജ്യമായി അധപ്പതിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന അവസ്ഥയിലേക്കുള്ള ഈ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കണം, അതിനൊരു തടയിടണം. ആ ഉദ്ദേശത്തോടെയാണ് ഇന്ത്യ മുന്നണി രൂപം കൊണ്ടിരിക്കുന്നത്. അതിനെ നയിക്കുന്ന ഇന്ത്യയിലെമ്പാടും അവർ പറയുന്ന പോലെ വേരുകളുമൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ ഈ വേരുകൾ അടിപടലം പിഴുതെടുത്ത് ഓരോരുത്തരും ബി ജെ പിയിലേക്ക് പോവുകയാണ്. ന്യായീകരണവും പറയുകയാണ്, സനാതന മൂല്യങ്ങളെ എതിർക്കാൻ തങ്ങൾക്കാവില്ല. എന്നിട്ട് ഇവരൊക്കെ ഇത്രയും കാലം മനസ്സിൽ പോരി പേറിക്കൊണ്ട് നടന്നിരുന്നത് സംഘപരിവാറിൻ്റെ ആശയങ്ങളാണ്. പിന്നെന്തിനും ഇവർ കോൺഗ്രസിൽ പ്രവർത്തിച്ചു? അതോ കോൺഗ്രസ് വെറും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താനും വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്? എന്താണ് ഇവരുടെ ഉദ്ദേശം? 1000-ത്തിലധികം നേതാക്കൾ ഇതിനോടകം ബി ജെ പിയിലേക്ക് കൂറുമാറി. പല പ്രശ്നങ്ങളുണ്ട്, ഭീഷണി, അന്വേഷണങ്ങൾ വരുന്നു, അതല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് അവരൊക്കെ പോകുന്നത്. ഇപ്പോൾ ഏകദേശം 10-ൽ മുഖ്യമന്ത്രിമാരാണ്, കോൺഗ്രസിൻ്റെ വിവിധ സ്റ്റേറ്റ് മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന, അവർ ബി ജെ പിക്കെതിരെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് അല്ലാത്ത മറ്റാരെയെങ്കിലുമൊക്കെ വിജയിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. അത്തരമൊരു ഗതികേടിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കൊടുക്കും? ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള നിലപാടുകൾ. ചില സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കൽ തന്നെയാണ് സംഘപരിവാറിനിവിടെ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. തെറ്റിദ്ധരിക്കരുത്, ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. ന്യൂനപക്ഷ തീവ്രവാദവും മറ്റും പറയുന്ന ആൾക്കാരെ ഇലക്ഷൻ സമയത്ത് വോട്ട് മേടിക്കാനായിട്ട് അവരുമായി ധാരണകൾ ഉണ്ടാക്കുക. അവരാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനോ അവരുടെ ജീവിതം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നിലകൊള്ളുന്നവരായിട്ട് ഞാൻ കരുതുന്നില്ല. ഏതായാലും
അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ആ സമുദായങ്ങളിലെ നേതാക്കന്മാർക്കും ഉള്ളാം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു പ്രയോജനവുമില്ല. അതെല്ലാം ഏത് മതത്തിലെ ഏത് സമുദായത്തിലെ വിഭാഗക്കാരാണെങ്കിലും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. പണമുണ്ടെങ്കിൽ അംഗീകാരവും ജോലിയും ഒക്കെ കിട്ടും, ഇല്ലെങ്കിൽ തഥൈവ, കഞ്ഞി കുമ്പിളി തന്നെ ആയിരിക്കും. ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏത് സമുദായത്തിൽ ജനിച്ചാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ ന്യൂനപക്ഷ തീവ്രവാദ വർഗീയതയെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു തരാതരം പോലെ. കുറി തൊടുന്ന നാട്ടിൽ വലിയ കുറി തൊടുന്നു, ഇതൊക്കെ അല്ലെങ്കിൽ എന്താണ് സംഘപരിവാർ കൊടി താഴ്ത്തിക്കട്ടെ, അല്ലെങ്കിൽ കൊടി പച്ചക്കൊടി പിടിച്ചാൽ ഉടൻ. പച്ചക്കൊടി ഒരു ഐഡന്റിറ്റിയാണ്. അത് പാകിസ്ഥാന്റെ മാത്രമല്ല, പച്ചയുടെ നിറം ഒരു സമുദായവുമായി ബന്ധപ്പെട്ട നിറമാണ്. ഇവിടെ പല സമുദായ സംഘടനകളും അത്തരത്തിലുള്ള കൊടികൾ, അവരുടെ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ SRP ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും ഒക്കെ അവരുടെ കൊടികളിലൊക്കെ അവർ ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ നിറം പേറുന്നവരാണ്. മുസ്ലിം ലീഗ് പച്ചക്കൊടിയാണ് കിട്ടുന്നത്, RSSന്റെ കൊടിയിൽ കാവിവർണ്ണമുണ്ട്. അതേപോലെ മുസ്ലിം ലീഗിനും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിറമുണ്ട്. അത് കെട്ടിയാൽ പാകിസ്ഥാൻകാരാണെന്ന് വിളിക്കും എന്നുള്ളത് കൊണ്ട് ആ കൊടി തന്നെ കെട്ടണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിൽ അത്രയ്ക്ക് കീഴടങ്ങിപ്പോകും. കീഴടങ്ങുക മാത്രമല്ല, നേരിട്ട് അങ്ങോട്ടങ്ങ് കയറി ചെല്ലുകയാണ്. എന്തിനാണ് കീഴടങ്ങുന്നത്? ഈ ജയിപ്പിച്ചു വിടുന്നതിൽ, ഇപ്പോൾ ജയിപ്പിക്കുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പലരും പോകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ പോവില്ല എന്നുള്ളതിന് എന്തുറപ്പാണ്? അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഞങ്ങൾക്ക് സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇല്ല, നിങ്ങൾ ദുർബലരാണ്, നിങ്ങളുടെ ആശയങ്ങളും അതുതന്നെയാണ് എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് വളരാൻ, സംഘപരിവാറിന് വളരാൻ ഇവിടെ വളം വെച്ച് കൊടുത്ത എല്ലാ സംഗതികളും നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ജനസംഘവുമായി ചേർന്ന് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലേ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, AK ആന്റണി ഉൾപ്പെടെയുള്ള എല്ലാ ജനാധിപത്യ കാംക്ഷികളും ഒരു സമയത്ത് കോൺഗ്രസിനെതിരെ ഇവിടെ ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അത് ഇന്ന് രാജ്യം നേരിടുന്ന പോലെ മറ്റൊരു വിപത്ത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യ ധ്വംസനം നടത്തിയപ്പോൾ അതിനെതിരെ ജനങ്ങൾ ഒന്നിച്ചിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അന്ന് അതായിരുന്നു. അന്ന് ജനാധിപത്യ ധ്വംസനം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണെങ്കിൽ ഇന്ന് അതിലുമൊക്കെ എത്രയോ ഭീകരമായി മോദി ഈ രാജ്യത്തെ വിലപ്പെട്ട ഓരോ മൂല്യങ്ങളും തച്ചു തകർക്കുന്നു. അപ്പോൾ അവിടെ മറ്റുള്ളവർ ഒന്നിക്കും. അവിടെ അന്ന് ഇന്ദിരാഗാന്ധിയാണെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മറ്റുള്ളവർ ഒന്നിക്കും. അന്ന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്ന ആ ജനതാ പാർട്ടിയൊക്കെ രൂപീകരിക്കുമ്പോൾ, ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കുക, ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്ക് അറുതി വരുത്തുക, ഇത് തന്നെയായിരുന്നു. ഇന്നും അത് തന്നെ, മോദിയെ താഴെ ഇറക്കുക, മതാധിഷ്ഠിത രാഷ്ട്രത്തിലേക്കുള്ള പ്രയാണം തടയുക, ഇത് തന്നെയാണ് മുദ്രാവാക്യം. അതിൻ്റെ പേരിൽ അണിനിരക്കും. അതുകൊണ്ട് അന്ന് ഒന്നു ചേർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അതാണ്, ഇനിയും അതേ രാഷ്ട്രീയ സാഹചര്യം വരികയാണ് എങ്കിൽ അതേ രീതിയിൽ തന്നെ അതിനെ എതിർക്കുന്ന മുന്നണികളും ജനങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എതിർക്കുന്നവർ എതിർക്കേണ്ടേ? എതിർക്കുന്നവർ കള്ളത്തരം, കാപട്യം, കാപട്യത്തിൻ്റെ തൊടുകുറിയൊക്കെ അണിഞ്ഞ് നടക്കുന്ന ആൾക്കാരെ എങ്ങനെ വിശ്വസിക്കും? അതാണ് ഇപ്പോൾ ഇദ്ദേഹം, ഈ പ്രധാനപ്പെട്ട വക്താവ്, സാമ്പത്തിക വിദഗ്ധൻ, ഏറ്റവും അവസാനത്തെ, അതായത് ഇന്നലെ വരെ ഓരോ ദിവസവും സ്കോർ എടുക്കണം, ഇന്നലെ വരെയുള്ളത് നോക്കുമ്പോൾ ഈ ഗൗരവ് വല്ലഭ്, വളരെ വിദഗ്ധനായ ഒരാൾ കൂടി കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക്, ഒരു വശത്തെ ഇന്ത്യ മുന്നണിയെ വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഒറ്റാലിക്കിടക്കുന്ന ഓരോരുത്തരെ ഊർന്നൂർന്നു പോവുകയാണ്. പറയുന്ന ന്യായം, സദാ സനാതന ധർമ്മ സംസ്കാരത്തെ ഒന്നും എതിർക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല, ജാതി സെൻസൻസിലെ നിലപാട്. അപ്പോൾ ഇവരെല്ലാം മനസ്സിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുനടന്നത് സംഘപരിവാറിൻ്റെ ചിന്താഗതികളാണെന്നല്ലേ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇത് കാപട്യത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചാലും ശക്തമായ നിലപാട്, അത് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമാവണമെന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കവും ഉത്സവവും ഒക്കെ പ്രചരിപ്പിക്കുന്നവർ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അതല്ലെങ്കിലും തെരഞ്ഞെടുപ്പും സംഗതിയൊന്നുമല്ല ലോകത്തിൻ്റെ അവസാനം. അതില്ലെങ്കിലും ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായ സമരത്തിലൂടെ ഫാസിസത്തെയും ഫാസിസ്റ്റ് ശക്തികളെയൊക്കെ എതിർക്കാം. ഹിറ്റ്ലറെ തെരഞ്ഞെടുപ്പിലൂടെ അല്ല ജനം താഴെ ഇറക്കിയത്, ഒരേകാധിപതിയെയും തെരഞ്ഞെടുപ്പുകളിലൂടെ അല്ല ജനം താഴെ ഇറക്കിയത്, ബ്രിട്ടീഷുകാരെ തെരഞ്ഞെടുപ്പിലൂടെ അല്ല ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച് ഓടിച്ചു വിട്ടത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പെന്ന ഉമ്മാക്കി വിലക്കെടുക്കുകയും കുതിരക്കച്ചവടവും നടത്തുന്നത് കൊണ്ട് ഇതൊരു ഉത്സവമാണ്, മാമാങ്കമാണ്, ഇതിലൂടെയാണ് ജനാധിപത്യത്തിൻ്റെ
സർവസ്വവും സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ള പ്രചരണങ്ങളിൽ വീഴാതെ ജനാധിപത്യ പ്രക്രിയയിൽ ബോധപൂർവം പങ്കെടുക്കുക, പറ്റുന്നിടത്തോളം ബോധപൂർവം പങ്കെടുക്കുക. പക്ഷേ അതല്ല അന്തിമമായി ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് എന്ന ബോധ്യം കൂടി മനസ്സിൽ കൊണ്ടു നടക്കുക. ഇത്രയുമാണ് ഇന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വാസ്തവത്തിന് പറയുവാനുള്ളത്. നന്ദി.